പാവപ്പെട്ട പയ്യൻ വന്നു ഉയരം വേണ്ടെന്നാ പറഞ്ഞു അല്ലെ വേണ്ടെന്ന് പറഞ്ഞാലും എന്തേലുമൊക്കെ കൊടുക്കണം കേട്ടോ എനിക്കുള്ള എല്ലാം അവക്ക് അല്ലിയോടാ പിന്നെ പിന്നെ ഞാൻ എന്തായാലും ഒരു 150 പവനോ 150 പവനൊക്കെ താങ്ങുമോ നിങ്ങളെ കൊണ്ട് 150 പവനല്ല പിന്നെ 150 മാസ്കും ഒരു 200 സാനിറ്റൈസറും കൊടുക്കണം നീ പോവെന്നോ അല്ല വരുവ ചേക്ക പ്രാന്താണോ ഒഴിവാക്കി അളിയാ അളിയാ എന്റെ ഈ ബാഗിൽ എന്താന്ന് പറഞ്ഞ ഇതിന്റെ ഉള്ളിലുള്ള മുട്ട നിങ്ങക്ക് ഈ മുട്ട ആരിട്ടതാന്ന് പറഞ്ഞ അതിട്ട കോഴി നിങ്ങക്ക് ആ കോഴിനെ ആരെ വളർത്തി പറഞ്ഞ അത് വളർത്തി ഞാൻ നിങ്ങക്ക് അടിമ പറ അളിയ ഒരു ക്ലൂ തരുവോ ബ്രോ ഒരു ലിഫ്റ്റ് തരുവോ കേറ് കേറ് തോണ്ടില്ല ഇപ്പൊ നിന്റെ അളിയനെ അമ്മ ചവിട്ടിയേക്കണേ പിന്നെന്തോ അളിയോ SP ഒരു 300 രൂപയുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ ഇവർക്ക് ആരാ ഫ്രണ്ട്സാ എന്തായാലും കാക്ക തൂറിതാ ഇത്രയോ കാക്കയ്ക്ക് വയറിളക്കായിരുന്നു രൂപ ശമ്പളത്തിന് പിടിച്ചോളാൻ പറഞ്ഞില്ലേ പിന്നെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കണം തന്നെ മേലാൽ ഈ വക സാധനങ്ങളൊന്നും തലയിലേറ്റ് നടക്കരുത് കേട്ടാ എനിക്ക് ജനിക്കാതെ പോയ കുട്ടിയാണ് മാമൻ എന്നെയും കണ്ടു നല്ല കുഞ്ഞിനെ കിട്ടുമല്ലോ ഹലോ സാറേ ഞാൻ നാളെ തൊട്ട് ഓഫീസിൽ വന്നിട്ടോ സാറേ ഡ്യൂട്ടിക്ക് വേണ്ട വേണ്ട കൊറോണ അവധിയാണല്ലോ സാറിനെയൊക്കെ കിട്ടിയല്ലോ പിന്നെന്താ പ്രശ്നം അല്ല സാറേ കെട്ടികൾ ഇവിടെ തുണി കഴിക്കുന്നു പാത്രം കഴിക്കുന്നു മടുത്തു സാറേ അതുകൊണ്ട് സാറിപ്പം ഫോൺ വെച്ചേ ഈ മീനൊന്നും വെട്ടി കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കാം അതെ ആരെങ്കിലും വീട്ടിൽ വന്നാലേ എനിക്ക് വയറിളക്കണ്ടത് അനൗൺസ് ചെയ്യണ്ടാട്ടാ അതിന് നിനക്ക് വയറിളക്കല്ലേ ആണ് പക്ഷെ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് ഡയറിയ ആണ് എന്ന് പറഞ്ഞാ മതി ഓക്കെ പറയാം എന്താ മോനെ ലക്ഷ്മി ഇല്ലേ അമ്മേ അവൾക്ക് ഡെറിയ ഡെറിയോ ഈ വയറ്റിളക്കത്തിന് എന്താ ഇംഗ്ലീഷില് പറയാ അതന്നെ ഒന്ന് പോകണം ഞാൻ തൊരപ്പന നോക്കി വന്നേണ് ഓ അതായിരിക്കുന്നു ഞാൻ സഹിക്കുന്നു എന്ത് ധൈര്യത്തിലാണ് ഈ KDN കമ്പനിയുടെ അപ്പോയിന്റ്മെന്റിൽ പ്രേമലേഖനം എഴുതിയത് മഴയായി പെയ്യുന്നതും കാത്തിരിക്കുക അത്രേ മഴയായിട്ടല്ല നിന്റെ തലമണ്ടയിൽ ഇടുത്തിയായിട്ടായിരിക്കും വീഴുന്നത് മനസ്സിലായടി എല്ലാ പെണ്ണുങ്ങൾക്കും ഒരു നല്ല ജീവിതം കിട്ടുന്ന പൊൻപുലരിക്ക് വേണ്ടിയാണ് ഈ ഞാൻ പ്രവർത്തിക്കുന്നത് തന്നെ ചന്ദ്രിക ചേച്ചി വനിതാ സംരക്ഷണ സമിതി എന്താ ചേച്ചി ഞാൻ വികാരപരിധിയായിപ്പോയി നമുക്ക് ജനിക്കുന്ന രണ്ട് പെൺകുട്ടികളാണെങ്കിൽ ഒരാൾക്ക് അശ്വതിയെന്നും മറ്റേക്ക് ചിഞ്ചുവെന്നും പേരിട്ടാലോ ആ ചിലപ്പോ നമുക്ക് 3 ആൺകുട്ടികളാണ് ജനിക്കുന്നെങ്കിലോ എന്നാ നമുക്ക് അരുണെന്നും വിഷ്ണു എന്നും സുമേഷ് എന്നും ഇട്ടാലോ എന്ന് പറയുന്നു എവിടോ എന്തോ തകരാറ് പോലെ ഭർത്താവിൻ എന്താ ജോലി പോലീസിലാ എന്നാ പോട്ടെ ചേച്ചി പിന്നെ കാണാം എന്താ പേടിച്ചു പോയോ പേടിക്കണ്ട ഞങ്ങൾ ബന്ധം പിരിഞ്ഞു അതേതായാലും നന്നായി ചേട്ടാ സത്യം പറ എന്നെ ഇപ്പൊ കണ്ട ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടീവ് ലുക്കില്ലേ എന്റെ ദൈവമേ അവിടെ ഒടുക്കത്തെ ഒരു ഇംഗ്ലീഷ് നിങ്ങൾ പാന്റും ഷർട്ടും ടൈയോ ഒക്കെ ഇട്ടിട്ട് എപ്പോഴും അങ്ങനത്തെ ഒരു ലുക്കിനെ പറ്റി പറയാറില്ലേ എടിയാത് എക്സിക്യൂട്ടീവ് ലുക്ക് നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്ക് അറിയാമോ അങ്ങനെ 1000 നന്ദി തന്നോട് എനിക്ക് പറയാനുണ്ട് സത്യം പറഞ്ഞ തന്നെ പിരിയാൻ വിഷമമുണ്ട് എനിക്കുണ്ടോ വിഷമമൊക്കെ പക്ഷേ പിരിഞ്ഞില്ലേ തീരൂ എന്നെ പറഞ്ഞ നല്ല പറഞ്ഞ ഉങ്ങ മനസ്സില് അവമേല കൊഞ്ചുകൊണ്ട് ലവ് ഇല്ല പൈത്യം മതി പസത ഇല്ലേ ചൊല്ലി വിവേക് എന്താ പഠിച്ചേ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടാണോ ഈ പേടി ഹേയ് അത്ര പേടിയൊന്നുമില്ല ഹോ ഇഷ്ടപ്പെട്ട കളർ ഏതാ വിവേകിന് എനിക്ക് മഞ്ഞ റോസ് കിളിപ്പച്ച എന്നാ പിന്നെ ഞാൻ എംബ്രോയിഡറി ചെയ്തെന്ന് ഷർട്ട് ഇട്ട് പോകുന്നില്ലായിരുന്നു അതിട്ട് പോയി ഉറപ്പായിട്ടും ചാൻസ് കിട്ടും ഏത് ആ ഓലമടലിന്റെ പട തുന്നി പിടിപ്പിച്ച ഷർട്ടാ ഓലമടലോ
അത് മയിൽപ്പീലിയാ. എന്റെ കനി, നിന്റെ മയിൽപ്പീലി സമ്പൂർണ്ണ പരാജയം. ഇദ്ദേഹത്തിന് ഒരുപാട് ഫാക്ടറീസ്, സ്റ്റാർ ഹോട്ടൽസ്, ബാറുകൾ, എന്തിന് റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. മൂന്നെണ്ണം. റിസർവ് ബാങ്കാണോ മൂന്നെണ്ണം? അതെ. ഇപ്പൊ രണ്ടെണ്ണം പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു, ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. റിസർവ് ബാങ്ക്. മിഥുൻ, അമേരിക്ക പ്രസിഡന്റ് ആരോ? യാരോ യാരോ? ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപ്. പെട്രോൾ പമ്പ് സാർ. ഗംഗ, ഇവിടെ വരീ. ദേവിടിക്കാണ് നീ? നാനേ അല്ലി ആപ്പിൾ എടുക്കാൻ പോവാണ്. ആവും, ഈ മോന്തി നേരത്താണ് നീ പോണത്? ഇപ്പൊ നീ പോവണ്ട. അല്ല, ഞാൻ പോവെന്ന് പറഞ്ഞിരുന്നാണല്ലോ. അപ്പൊ പോവണ്ടെന്ന് പറഞ്ഞ പോവണ്ട. നകലോട്ടാ, സംഗതി നിങ്ങൾ എന്റെ ഭർത്താവാണ്, പക്ഷെ തെമ്മാടത്തും പറഞ്ഞ അതിലുണ്ട്. പാർക്കുട്ടി കൊണ്ടുകൂട്ടി. പാർക്കുട്ടി ഹായ് എന്ന് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ് പറയത്തില്ലേ? സെലിബ്രിറ്റി. നീയാണ് ഇതിനെ നശിപ്പിക്കുന്നത്. ബ്രാൻഡി വേണട ജോസേ. ബ്രാൻഡിയേ, ബ്രാൻഡി ബ്രാൻഡി. വിൻസന്റെ കൂട്ടുകാരാ? പൈസ പിന്നെ ഒന്ന് വാങ്ങിച്ചോട്ടെ. അന്ന് എടുത്ത് വെച്ചോട്ടെ. അന്ന് വന്നി വന്ന് വന്നേ. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. അവിടെ ആവുമ്പോ അമ്മച്ച് വയറ് നിറച്ച് ചോറുണ്ടാക്കി തരും. എന്നെ ആർക്കും ഇഷ്ടാവില്ലേ? എന്റെ ആർക്കെല്ലാം ഇഷ്ടമായിട്ടാണ് ഞാനവിടെ താമസിക്കുന്നത്. ബോധമായി പോയില്ലേ? ഒരഡ്ജസ്റ്റ്മെന്റിന്റെ മുട്ട കഴിഞ്ഞിട്ട് അവർക്ക് പറ്റിപ്പോയില്ലേ? രണ്ട് വണ്ടി എടുത്തു കൊണ്ടുവരുന്ന വഴിയാ. ഈ വണ്ടിയിൽ എവിടെ ചവിട്ടിയാലും ബ്രേക്കാം. തെല്ലേക്ക് കൊടുക്കണം. ഉദുപ്പച്ചാന്റെ കുഴലപ്പോ. ഡാ, വീട്ടുകാരന്റെ കള്ളം ഉറപ്പിച്ചു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നു. എന്തിനി? അന്റെ കൂടെ ജീവിക്കാനേ. എടി അനക്കാരോ, റേഷൻ കടയിൽ പോയിട്ട് അരി കൂടുന്നാലോ? ഇന്റെ വാപ്പക്ക് ഒരു കോലുമുട്ടായി വാങ്ങാൻ പൈസ തരിക. ആ ഇന്റെ അപ്പച്ച എങ്ങനെ ജീവിച്ചാനാ? അയ്യേ, അവനെ കൈവച്ച പുല്ലിന് നേരെ നിൽക്കൂല. ഇതിന് പ്രതികാരം ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വരും. നീ വണ്ടി എടുക്കണം. ഒന്നിറങ്ങിയടാ. ഏ, ഒന്നിറങ്ങാൻ. ഡാ എന്തരാ, ഇന്നലെ കല്യാണം വീട്ടിൽ നിന്ന് എന്തോ ഓടിച്ചിട്ടു പറഞ്ഞിട്ടു. ആടാ, അപ്പൊ എനിക്ക് ചെക്കന്റെ വീട്ടിലെ ആളാന്ന് പറഞ്ഞുകൂടേനു. അതൊക്കെ പറഞ്ഞടാ. പിന്നെ ഹൗസ് വാമിങ്ങിന് എന്ത് ചെക്കന്റെയും പെണ്ണിന്റെയും വീട്? ഉറങ്ങാണോ? അല്ല, കുളിക്ക. എന്താ പറഞ്ഞ? നീ ഇനി എന്താ? അത്താഴം കഴിക്കാൻ വിളിക്കാൻ വന്നതാ. വേണ്ട, ബുൾസായി ഉണ്ടാക്കിയിട്ടുണ്ട്. ആണോ? ആനമൊട്ട ബുൾസായി ആണോ? സോറി, എന്നോട് ചോദിക്ക, നാടെവിടെയാ, വീട് എവിടെയാ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ടൗണിൽ താമസിക്കാൻ ഇഷ്ടമാണോന്നൊക്കെ. വായി നോക്കി, അവനെന്നെ ജയിലേക്കിട്ടാ തോന്നണേ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. ഓ, എന്റെ ഭാഗ്യം. മേലാലന്റെ വീട്ടിനകത്ത് നീ കാലു കുത്തരുത്. കാലും കുത്തും, കൈയും കുത്തും. ഞാനിവിടെ വരും, അവളെ കാണും, എനിക്ക് ഇഷ്ടമുള്ളവർക്ക് അവളെ കാണിക്കുകയും ചെയ്യും. ചോദ്യമുണ്ടെങ്കിൽ തടയടാ. മതിയാ, എന്താ നിർത്തിയാ? തള്ളണ, ഇനി തള്ളണ. ഇപ്പതാ ഒന്നിപ്പോ തിന്നടിച്ച തരുമാ. നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത്. ഇല്ലെങ്കി വേണ്ട, പെണ്ണ് കിട്ടിയില്ലെങ്കി കിട്ടണ്ട. പെണ്ണ് കിട്ടിയിട്ടല്ലല്ലോ ഇന്ത്യൻ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒന്നും നാട് ഭരിക്കണേ. ഇനി ഞാനങ്ങനെ പെര നിറഞ്ഞ് നിന്ന് പോവാണെങ്കി അങ്ങനെ പോട്ടെ. അങ്ങനെ പോവോ? ആര് കണ്ടുപിടിച്ചവനെ തല്ലിക്കൊള്ള. തനിക്കല്ലായിരുന്നു നിർബന്ധം എന്നെ കൊണ്ട് സാരി ഒടിപ്പിക്കാൻ. തന്നെ ഒരു പെണ്ണായിട്ട് കണ്ടോട്ടെ എന്ന് കരുതി പറഞ്ഞു പോയതാണേ. ഞാൻ പെണ്ണ് തന്നെയാ. എന്നാ പിന്നെ സ്വയം ഞൊറഞ്ഞെടുത്തോ. വാട്ട്സ് ന്യൂറി മാൻ? വാട്ട് ഈസ് ന്യൂറി മാൻ? ന്യൂറി എന്നെ കൊടുത്ത് പറയണ്ട. ഞാൻ ഈ കോളനിയിലെ വനിതാ വിഭാഗത്തിന്റെ പ്രസിഡന്റാണ്. തള്ള ബേള ഉണ്ടാക്കാതെ പോണം. എടി അലപരാതി, ഞാൻ നിന്റെ തള്ളയിലെന്ന് പറഞ്ഞതല്ലേ. കുഞ്ഞമ്മാന്റെ മോനെ അല്ല, ആ പോയത് എന്റെ തന്തയാ. അച്ചുട്ടി, ഇതൊക്കെ എന്റെ കൂട്ടുകാരാ. ഹലോ, ഇവിടെ ഇടൂ. ഏയ്,
ഇവിടെ ഇടുവല്ല അവിടെ ഇടും. ഇതെല്ലാം ഞാൻ